എല്ലാവർക്കും ലോറ ഗ്രീൻ സിൻഡോ പ്ലാന്റ് ഷോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഓവർ വാട്ടർ ആയിട്ട് നശിച്ചു പോകാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും പിന്നെ എങ്ങനെ വാട്ടറിങ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വാട്ടറിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഡ്രെയിനേജ് ഉള്ള പോട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടിലാണ് നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ചെടി ഒരിക്കലും നശിച്ചു പോകാറ. അപ്പോൾ ഡ്രെയിനേജ് ഉള്ള പോട്ടിൽ നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യുക ഇതിലേക്ക്. ഇതിപ്പോൾ ഒരു ഡ്രെയിനേജ് ഇല്ലാത്ത പോട്ടാണ്. ഇപ്പൊ ഡ്രെയിനേജ് ഇല്ലാത്ത ഒരു പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരിക്കലും ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ പ്ലാന്റ് ഈ ഇങ്ങനെ ഡ്രെയിനേജ് ഉള്ള പോട്ടിലുള്ള പ്ലാന്റ് ആയിരിക്കുമല്ലോ ഉള്ളത്. ഈ പ്രൊഡക്ഷൻ പോട്ട് ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പ്ലാന്റ് നശിച്ചു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോട്ടില് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഈ ഇതിലെ മണ്ണ് നനയാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇത് ഓവർ വാട്ടർ ആയിട്ട് ഈ ചെടി നശിച്ചു പോകും. ഇതിനകത്ത് അടിയിൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പൊ ഇതിന്റെ വാട്ടറിങ് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ മാത്രം ഇതിന്റെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം ഇതിന് വരും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോളിയേജ് പ്ലാന്റ്സിനെല്ലാം വാട്ടറിങ് ചെയ്യുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിരൽ വെച്ചിട്ട് 1 ഇഞ്ചോളം കൈവിരൽ താഴ്ത്തി നോക്കുക, നനവുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇപ്പൊ ഈ പ്ലാന്റ് എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പ്ലാന്റിന്റെ നനവുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ ഇതിങ്ങനെ ഞാൻ 1 ഇഞ്ചോളം കൈവിരൽ ഇങ്ങനെ താഴ്ത്തി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പോട്ടിമിക്സ് പറ്റിയിട്ടില്ല, അതിനർത്ഥം ഇത് വെറ്റല്ല എന്നുള്ളത്. അപ്പൊ ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഡ്രൈ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ വാട്ടർ ചെയ്യാവുള്ളൂ, അല്ലെങ്കിലാണ് നമ്മുടെ പ്ലാന്റ് ഓവർ വാട്ടറിങ് ആയിട്ട് നശിച്ചു പോകുന്നത്. വെറ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. ഇപ്പൊ ഈ പ്ലാന്റിന് ഞാൻ ചെക്ക് ചെയ്യാൻ പോണേ. ഇപ്പൊ 1 ഇഞ്ചോളം കൈവിരൽ താഴ്ത്തി ഞാൻ നോക്കിയപ്പോ ഇത് കണ്ട എന്റെ കയ്യിൽ ഓൾറെഡി പോട്ടിംഗ് മിക്സ്ചർ പിടിച്ചുണ്ട്. വെറ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ മിക്സ്ചർ ആവും, അതിനർത്ഥം വാട്ടറിങ് ആവശ്യമില്ല എന്നാണ്. ഇങ്ങനാണെങ്കിൽ നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് കൈവിരളും വെച്ച് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് വാട്ടറിങ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒന്ന് താഴ്ത്തി നോക്കുക, എന്നിട്ട് നനവ് ഉണ്ടെങ്കിലും ഉറപ്പായും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മിക്സ്ചറും ആവും നന്നായിട്ട്. ഇതിപ്പോ നനവുണ്ട്, ഇതുണ്ട്, മിക്സ്ചർ ആയിട്ടുണ്ട്. ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാട്ടറിങ് ചെയ്യരുത്. ചെറിയ ചെറിയ പോട്ടിലുള്ള പ്ലാന്റ്സിനൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫിംഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ പോട്ടിംഗ് പ്ലാന്റ് ഓൾറെഡി ഒരുപാട് വേരുകൾ പ്ലാന്റിന് ഒരുപാട് വേരുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഫിംഗർ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ചെറിയ പോട്ടുകളിലുള്ള പ്ലാന്റ്സിനൊക്കെ. വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും നമ്മൾ ഫിംഗർ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ വാട്ടറിങ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് പ്ലാന്റ്സിന് വാട്ടറിങ് ചെയ്യാറായോ എന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പൊ ശരിക്കും ഇൻഡോർ പോട്ടിമിക്സിൽ അല്ല, അതെ മണ്ണിൽ വരുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇൻഡോർ പോട്ടിമിക്സിൽ വരുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് നനവുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് വാട്ടറിങ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും പ്ലാന്റിന്. അപ്പം നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ വെയിറ്റ് കുറഞ്ഞായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതും ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് വാട്ടറിങ് ചെയ്യാറാവുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒന്നെങ്കിൽ തളർന്ന പോലെ ഇലകൾ ഇങ്ങനെ ചുരുണ്ട പോലെയൊക്കെ വരും. അതും ഒരു വാട്ടറിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ടൈം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോഴോ 1 ആഴ്ച കൂടുമ്പോഴോ 2 ദിവസം കൂടുമ്പോഴോ എപ്പം വെള്ളം ഒഴിക്കണം എന്ന് എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വെക്കുന്ന പൊസിഷൻ അനുസരിച്ച് ഏരിയ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം നല്ല വെളിച്ചം കിട്ടുന്ന നല്ല ഫാനിൻ്റെ അടിയിൽ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആകുമ്പോൾ വാട്ടറിങ് നനവ് നിൽക്കുന്നതും അത് ഡ്രൈ ആവുന്നതും ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്താൻ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് തന്നെ. നമ്മുടെ പ്ലാന്റ്സ് ഓവർ വാട്ടറിങ് ആയാലും അണ്ടർ വാട്ടറിങ് ഒക്കെ ആയാലും നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ ഓരോ സിംബൽസ് നമുക്ക് തരും. ഇതിപ്പോൾ അണ്ടർ വാട്ടറിങ് ആയതിൻ്റെ ഒരു സിമ്പിളാട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാതെ ഇരുന്നാൽ ഇത് എന്താ ജീവിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. വെള്ളം എപ്പോഴും ആവശ്യമാണ്, പക്ഷെ ഒരിക്കലും ഓവർ വാട്ടറിങ് ആവരുത്. അതായത് എപ്പോഴും ഒരു ഗ്യാപ്പ് കൊടുക്കണം, എപ്പോഴും ആ ഇരിക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ ഡ്രൈ ആകാനുള്ള ഒരു അവസരം കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ അടുത്ത
പിന്നെ നമ്മുടെ പ്ലാന്റ് നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പ്ലാന്റിന്റെ ലീവ്സിലൊക്കെ പൊടികൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ് നനയ്ക്കുന്ന സമയത്ത് ഈ ലീവ്സൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നനയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലീവ്സൊക്കെ നല്ല ക്ലീനായി നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നു. ഇപ്പം വാട്ടറിങ് ചെയ്യാറായ ഒരു പ്ലാന്റാണ്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പം വെള്ളം ഒഴിക്കാറായി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഈ പ്ലാന്റ് ഉള്ളത്. അപ്പം ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഒരിക്കലും നമ്മൾ വെള്ളം ഭയങ്കര ഫോഴ്സിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ വെള്ളം അങ്ങനെ ഫോഴ്സിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ മണ്ണ് പുറത്തേക്ക് പോവാനും പിന്നെ ആ ചെടിയുടെ ഒരു സൈഡിൽ മാത്രമായിട്ട് അല്ല വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പൈപ്പിന്റെ ചുവട്ടിൽ പതുക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. പിടിച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് നനയ്ക്കുന്നത്. ഇങ്ങനെ നനച്ചാൽ എന്താ പ്രശ്നം എന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ച് ഇപ്പൊ ഒരു സൈഡിൽ മാത്രം, അപ്പൊ ഒരു സൈഡിൽ വെള്ളം എത്തിയിട്ടേ ഇല്ല. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും. അപ്പൊ ചുറ്റിനും വെള്ളം എത്തുന്ന പോലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പല കസ്റ്റമേഴ്സും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് സ്പ്രേ ചെയ്താൽ പോരെന്ന്. അപ്പോൾ ഒരിക്കലും സ്പ്രേ ചെയ്താൽ നമ്മുടെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് നല്ല ഡ്രൈ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നനയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുറേ നേരം സ്പ്രേ ചെയ്താലും ഇതിന് എത്തുന്ന വെള്ളം ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തു ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കണ്ടോ, ഈ പ്ലാന്റിന്റെ പോട്ടി മിക്സ്ചറോ ഒന്നും നനഞ്ഞിട്ടില്ല. ഈ പ്ലാന്റിന് ആവശ്യത്തിനുള്ള വെള്ളം ഒരിക്കലും അപ്പൊ സ്പ്രേ ചെയ്താൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും സ്പ്രേ ചെയ്യരുത്. ഇതൊരു ചെറിയ പ്ലാന്റാ, മീഡിയം സൈസ് പ്ലാന്റാ. അപ്പോൾ വലിയൊരു പ്ലാന്റിനാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ആ പ്ലാന്റിന് ഒരിക്കലും ഒരു അല്പം പോലും വെള്ളം കിട്ടത്തില്ല. മേലെയുള്ള മണ്ണ് മാത്രമാണ് നനയുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ എപ്പോഴും നല്ലൊരു ഗ്യാപ്പിൽ ഈ ഡ്രെയിനേജിൽ കൂടെ വെള്ളം പോകുന്ന പോലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്ലാന്റ് ചിലപ്പോൾ ഓവർ വാട്ടറിങ് ആയി പോകും. നമ്മൾ അറിയാതെ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു പോയി, അങ്ങനെ മറന്നു എന്താ ഡ്രൈ ആണോ എന്ന് ചെക്ക് ചെയ്യാതെ വെള്ളം ഒഴിച്ചു പോയി. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ എന്താ തിരിച്ച് ജീവിപ്പിക്കാനായിട്ട് ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. പുറത്ത് ബാൽക്കണിയിലോട്ടോ അല്ലെ ഷെയ്ഡുള്ള ഏരിയയിലോ വെച്ച് കൊടുത്താൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻഡോർ വെക്കുന്ന പ്ലാന്റ് ഒരിക്കലും കൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് വെക്കരുത്, ബേണായി പോകും. ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ വാട്ടറിങ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.